പോയിട്ടായല്ലോ. ഞങ്ങളുടെ ഈ കഥ നടക്കുന്നത് കേരളത്തിലല്ല, അല്ല ഇന്ത്യയിലല്ല, അല്ല വെനീസിലല്ല, അല്ല ജപ്പാനിലല്ല, അല്ല അമേരിക്കയിലും അല്ല, അല്ല പിന്നെ എവിടെയാണ്? എവിടെയാണ്? എറണാകുളത്തിനടുത്തുള്ള ഒരു കൊച്ചു ഗ്രാമത്തിൽ. കൊച്ചു ഗ്രാമത്തിൽ അധ്വാനത്തിലൂടെ സ്വന്തം കുടുംബത്തെ പോറ്റാനുള്ള വക അങ്ങ് കണ്ടെത്തിയിട്ടില്ല. പക്ഷെ അങ്ങക്ക് അറിയാവുന്ന ഒരു തൊഴില് രാഷ്ട്രീയമാണ്. രാഷ്ട്രീയത്തിലൂടെ അങ്ങ് ഉപജീവന മാർഗം കണ്ടെത്തി. ഞാൻ പണ്ട് കടവും കടത്തിണ്ടയുമായിട്ട് കരയിൽ കറങ്ങി നടന്ന പഴയ കമലാസനല്ല, ഇന്ന് ശതകോടീശ്വരനാണ് അങ്ങ്. സ്വന്തം കാശ് കണ്ട് സ്വന്തം കണ്ണ് തന്നെ തള്ളിപ്പോയ പുതിയ കമലാസനൻ, അൽകമലാസനൻ. എവിടുന്ന് കിട്ടി ഈ കോടികൾ? ഓ ഗോഡ്, യു അഗൈൻ? വീണ്ടും നിങ്ങളോ? നമസ്കാരം. പിണറായി വിജയന്റെ സ്വത്ത് വിവരങ്ങൾ ചോദ്യം ചെയ്ത് ബദറു കൈതപ്പോയി. ചെയ്ത്തുകാരൻ കോരന്റെ മകനായ പിണറായി വിജയന് ഇന്നീ കാണുന്ന ആഡംബരങ്ങളൊക്കെ എങ്ങനെയുണ്ടായി എന്ന ബദറു കൈതപ്പോയിൽ ചോദിക്കുന്നു. ഹോട്ടൽ പണിയെടുത്ത് നടന്ന വിജയൻ എന്ന സാധാരണക്കാരനിൽ നിന്നും ശതകോടീശ്വരനായ പിണറായി വിജയനിലേക്കുള്ള ദൂരം ആരെയും ആശ്ചര്യപ്പെടുത്തുന്നതാണ്. തീർച്ചയായിട്ടും അവർക്ക് എല്ലാവർക്കും അറിയാം ഞാനിങ്ങനെ ഇതിലാണെന്നുള്ളത് പറയാം. അപ്പൊ അത് കാണാനായിട്ട് ജനങ്ങളുടെ മനസ്സിലൊരാഗ്രഹം. പറയത്തക്ക മറ്റു ജോലികളൊന്നും ചെയ്തിട്ടില്ലാത്ത വിജയൻ സഖാവിന് രാഷ്ട്രീയം മാത്രമായിരുന്നു ഏക തൊഴിൽ. ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ചാൽ ഇത്രയും കോടികൾ സമ്പാദിക്കാനാകുമോ എന്നും ബദറു കൈതപ്പോയിൽ ചോദിക്കുന്നു. ഭയങ്കരം തന്നെ. മകൾ വീണ വിജയന് എങ്ങനെ ഇത്രയും കോടികൾ കിട്ടി തുടങ്ങിയ ചോദ്യങ്ങൾ കൊണ്ട് പിണറായിയെ മുട്ടുകുതിക്കുകയായിരുന്നു ബദറു കൈതപ്പോയിൽ. ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്, ഒപ്പം പൊതുസമൂഹത്തെ ചില വിവരങ്ങൾ ധരിപ്പിക്കാനുണ്ട്. ഒന്ന്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി അഴീക്കോട് മണ്ഡലം MLA കെ എം ഷാജി സാഹിബിന്റെ പിന്നെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കുന്ന തിരക്കിലാണ് അങ്ങ് ഇപ്പോ. വിജിലൻസ് അന്വേഷണം വന്നു, അതിന്റെ പുറകെ ഇപ്പോ ED പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇവന്മാരൊന്നും ജീവിതകാലത്ത് നന്നാവില്ല. ഏതായാലും അത് അന്വേഷണം നടക്കട്ടെ. അദ്ദേഹം കുറ്റക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് നിയമപരമായിട്ട് ശിക്ഷിക്കാം, ഒരു സംശയവുമില്ല. നീ ചിന്തിച്ച് തീരുന്നിടത്ത് ഞാൻ ചിന്തിച്ചു തുടങ്ങും. ഇനി ഷാജി സാഹിബ് അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുപോകാം, അദ്ദേഹത്തെ ആരും തടയാനുണ്ടാവില്ലല്ലോ. പോകാൻ വരട്ടെ, ഇതൊക്കെ മറക്കാതിരിക്കാൻ ഞാനൊന്നും കൂടെ തന്നാലോ. വേണ്ട, അവിടെ മതിയോ അന്വേഷണം? കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയൻ സാർ അങ്ങയുടെ ഒരു പിന്നിട്ട പാതകളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കേണ്ട നമ്മള്. അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്. എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ? പാറപ്പുറത്ത് ചെത്തുകാരൻ കോരന്റെ മകനായിട്ട് 5 സെന്റ് സ്ഥലവും അതിലൊരു പുരയിടവും ഉള്ള അങ്ങ്. അതല്ലേ അച്ഛന്റെ സ്വത്ത്? അപ്പൊ പറഞ്ഞു കേട്ടതുപോലെ തന്നെ. വിദ്യാഭ്യാസം തുടർന്ന് പോകുന്നതിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചപ്പോ സഖാവ് വിജയൻ മാഷ് അങ്ങയെ ഒരു ഹോട്ടലിൽ നിന്നാണ് തോന്നുന്നുണ്ട് നിങ്ങളെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചത്. പഠിക്കണം, ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കാൻ പാടില്ല. അതിന്റെ ചെലവ് അദ്ദേഹം വഹിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഈ ഗുരു എന്നെയും കൊണ്ടേ പോകും. തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം. ശരീരഭാഷയും എന്റെ ശരീരഘടന ഏകദേശം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തന്നെയാണ്. ഏതായാലും സാമ്പത്തികപരമായ ഉയർന്ന ഒരു കുടുംബത്തിലല്ല അങ്ങ് ജനിച്ചത്. അങ്ങൊരു ജോലി ചെയ്തതായിട്ട് കേരളത്തിലെ ഒരാൾക്കും അറിയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സത്യത്തിൽ ഇതുള്ളത് തന്നെയാണ്, അല്ലെങ്കിൽ നമ്മുടെ കണ്ണിപ്പൊടി ഇടാൻ വേണ്ടി. അതേന്ന്, തെറ്റാണെങ്കിൽ അങ്ങക്ക് തിരുത്താം. അധ്വാനത്തിലൂടെ സ്വന്തം കുടുംബത്തെ പോറ്റാനുള്ള വക അങ്ങ് കണ്ടെത്തിയിട്ടില്ല. തൽക്കാലം മല്ല ചെയ്ത് അറിയണ്ട, പെങ്ങളൂട്ടി പൊക്കോ. യുവമാരൊന്നും ശരിയല്ല, പൊക്കോ. പക്ഷെ അങ്ങക്ക് അറിയാവുന്ന ഒരു തൊഴില് രാഷ്ട്രീയമാണ്. ഹായ്, നല്ല ചിരിക്കണി, എന്താ പേര്? രാഷ്ട്രീയത്തിലൂടെ അങ്ങ് ഉപജീവന മാർഗം കണ്ടെത്തി. ഇരിക്കി സാറേ, ഇരിക്കുന്നില്ല, ചിരി തിരക്കണ്ടേ. ഇന്ന്
ശതകോടീശ്വരനാണ് അങ്ങ്. എവിടുന്ന് കിട്ടി ഈ കോടികൾ? ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ചാൽ ഇത്രത്തോളം കോടികൾ അങ്ങേക്ക് കിട്ടുമോ? അറിയാൻ താല്പര്യമുണ്ട് കേരളത്തിലെ പൊതുസമൂഹത്തിന്. കാരണം കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ അധിപനായിട്ട് നിൽക്കുകയാണ് നിങ്ങൾ ഇന്ന്. എല്ലാം വിധിയുടെ വിളയാട്ടം. അറിയാൻ താല്പര്യമുണ്ട് കേരളത്തിൽ നികുതി അടക്കുന്ന, കേരളത്തിൽ ജനിച്ച ഒരു പൗരൻ എന്ന നിലക്ക്, ഇന്ത്യ രാജ്യത്തിന്റെ പൗരൻ എന്ന നിലക്ക്. ബാലകൃഷ്ണ, നല്ല മലഞ്ചരക്ക് വണ്ടി വരണ പോലെ ഉണ്ടല്ലോ. അതുകൊണ്ട് എനിക്ക് ചോദിക്കാനുള്ളത്, നമുക്ക് ഇവിടത്തെ അന്വേഷണ ഏജൻസിയോട് തന്നെയാണ് കേരളം ഭരിക്കുന്ന പിണറായി വിജയന്റെ സാമ്പത്തിക സ്രോതസ് കണ്ടെത്താൻ, അന്വേഷണത്തിന് വിധേയമാക്കാൻ നിങ്ങൾ ധൈര്യം കാണിക്കണം. സ്വമേധയാ കേസെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം. ദുബായ് പോലുള്ള മെട്രോ സിറ്റികളിൽ മകന്റെ പേരിൽ ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്തു. പല ബിനാമികളും ആയിട്ടുള്ള ആളുകൾ ഈ ദുബായ് നഗരത്തിൽ പിണറായി വിജയന്റെ ലേബിളിലുണ്ട്. അതുപോലെ തന്നെ മകൾ വീണ വിജയന്റെ പേരിൽ ബാംഗ്ലൂരിലെ IT കമ്പനി ഉണ്ട്. എങ്ങനെ ഇവർക്ക് ഇത്രയും വലിയൊരു ബിസിനസ് നടത്താൻ പാവപ്പെട്ട തൊഴിലാളി വർഗത്തിന്റെ പടത്തലവനായിട്ട് വന്നിട്ടുള്ള സഖാബ് പിണറായി വിജയന് സാധിച്ചു? പിന്നെ ഇത്തരം കാര്യങ്ങൾ വലിയ കാര്യമാണ് എന്ന് ധരിച്ച് നടക്കുന്ന കുറച്ച് പേര് അദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിരന്നിട്ടുണ്ടെന്നുകൊണ്ടാണ് അവരും കൂടി മനസ്സിലാക്കാനാണ് ഇക്കാര്യം പറയുന്നത്. കോടിയേരിക്ക് സാധിച്ചു. കോടിയേരിയുടെ മക്കൾ എങ്ങനെ ഇത്രയും കോടികൾ ഉണ്ടാക്കി? എന്ത് പറഞ്ഞതാണെന്ന്? എവിടുന്ന് ഇതിനൊക്കെ അതിനുള്ള മാർഗങ്ങൾ ഉണ്ടായി? അന്വേഷണ വിധേയമാക്കണ്ടേ? ഞാനും നിങ്ങളും അടങ്ങുന്ന ആളുകളുടെ നികുതി പണം കൊണ്ടല്ലേ അദ്ദേഹം ഈ തരം പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ളത്? അപദാനങ്ങളുടെ വാഴ്ത്തുപാട്ട സംഘങ്ങളുടെ അശ്ലീല കോറസിന് നടുവിലും മഹാരാജാവെ, പട്ടാപ്പകലും നിങ്ങൾ നഗ്നനാണ്, പട്ടാപ്പകലും നിങ്ങൾ നഗ്നനാണ്, പട്ടാപ്പകലും നിങ്ങൾ നഗ്നനാണ്, പട്ടാപ്പകലും നിങ്ങൾ നഗ്നനാണ്. അതുകൊണ്ട് ED അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാബ് പിണറായി വിജയനെ ഉൾപ്പെടുത്തണം. എന്നാലും ഇവൻ ഇങ്ങനെ ഒരു കടുങ്കയും ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ല. പിണറായി വിജയന്റെ മക്കളെ ഉൾപ്പെടുത്തണം. എന്തോ എങ്ങനെ? കോടിയേരിനെ ഉൾപ്പെടുത്തണം. അയ്യോ, കോടിയേരിയുടെ മക്കളെ ഉൾപ്പെടുത്തണം. പാവപ്പെട്ട ജനങ്ങളുടെ പണം കൊണ്ട് ഇവര് സുഖിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്? ഇത് മുഖ്യമന്ത്രിയോടും കൂടിയാണ് ചോദിക്കുന്നത്. അങ്ങക്ക് എങ്ങനെ ഇത്രയും കോടികൾ ഉണ്ടായത്? ഒരു തൂമ്പാപ്പണിക്ക് പോലും അങ്ങ് പോയിട്ടില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അതുപോലെ ലാവിനിൻ കേസ് ഒതുക്കി തീർക്കാൻ വേണ്ടിയിട്ട് അങ്ങ് പലർക്കായിട്ട് പല രീതിയിലുള്ള സാമ്പത്തിക സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അറിയാൻ സാധിച്ചു, തെറ്റാണെങ്കിൽ തിരുത്താം. ഞാനൊന്ന് ആലോചിക്കട്ടോ, നിന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നു. എല്ലാവർക്കും എന്റെ നന്ദി, നമസ്കാരം.